തകത്തിന് തക തകത്തിന് തക തകത്തിന് തൊങ്കിട്ടെന്നാക്കെന്നീ ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ തിരുവനന്തപുരം സ്വാതിരുന്നാൽ സംഗീത കോളേജിലാണ്. അതെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ രണ്ട് പ്രഗത്ഭരായ രണ്ട് പുലികളുടെ അടുത്താണ്. മൃദംഗ രംഗത്തെ അധ്യാപികമാരാണ് ഇവര്. കോളേജ് തലത്തിലെ ഏക രണ്ട് അധ്യാപകമാരാണ് ഈ രണ്ട് മാഡം, വീണ മാഡവും രാജശ്രീ മാഡവും. രാജശ്രീ മാഡം നാളെ റിട്ടയർഡ് ആവുകയാണ്, ഈ സംഗീത കോളേജിൽ നിന്ന് പടിയിറങ്ങുകയാണ്. വീണ മാഡം ഇവിടെ പ്രിൻസിപ്പളായി തുടരുകയാണ് തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ. ഇവർ രണ്ടുപേരും സംഗീത കോളേജിലെ ഈ ബ്ലോക്കിൽ നിന്ന് പഠിച്ചിറങ്ങി ഈ കോളേജിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ രണ്ട് മൃദംഗ അധ്യാപികമാരായി. എൻ്റെ പിതാവ് സ്കൂൾ അധ്യാപകനായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു മൃദംഗ അധ്യാപകൻ്റെ മൂന്ന് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുവാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവരാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. അന്നൊക്കെ ഞങ്ങളുടെ ഫാമിലിയും സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഇങ്ങനെ കിട്ടുന്ന ഫീസ് ഞങ്ങൾക്ക് വലിയൊരു നേട്ടമായിരുന്നു. അവർക്ക് ഫീസ് തരുവാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ എൻ്റെ അച്ഛൻ എന്നെയും എൻ്റെ അനിയനെയും അവരുടെ അച്ഛൻ്റെ കീഴിൽ മൃദംഗം പഠിക്കുവാനായിട്ട് കൊണ്ടാക്കി. ഇതായിരുന്നു എൻ്റെ മൃദംഗ പഠനത്തിൻ്റെ ആദ്യ തുടക്കം. ശ്രീ കൃഷ്ണ അയ്യങ്കാർ എന്ന എൻ്റെ ആദ്യ ഗുരുനാഥനെ ഈ നിമിഷവും ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. അതിനെ തുടർന്ന് ശ്രീ മാവേലിക്കര വേലിക്കുട്ടി നായർ സാർ, ശ്രീ പാലക്കാട്ട് കൃഷ്ണമൂർത്തി സാർ, ശ്രീ കടനാട് ഗോപി സാർ, ശ്രീ പാറശാല രവി സാർ എന്നീ പ്രമുഖരായ ഗുരുനാഥന്മാരുടെ കീഴിലും എനിക്ക് മൃദംഗം അഭ്യസിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇതെൻ്റെ വളരെ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തുടർന്ന് സംഗീത കോളേജിലെ മൃദംഗ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് പല അധ്യാപകരും എനിക്ക് ക്ലാസ് എടുത്തിരുന്നു. ഞാൻ ഇപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത് ഈ അധ്യാപകരിൽ നിന്നും എനിക്ക് കിട്ടിയ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഈ മൃദംഗ മേഖലയിലേക്ക് അല്ലെങ്കിൽ മൃദംഗ പഠനത്തിലേക്ക് ഇപ്പം യുവതികൾ അധികം കടന്നു വരുന്നില്ല. ഇപ്പോൾ രാജശ്രീ മാഡവും അതുപോലെ വീണ മാഡവുമാണ് ഇപ്പോൾ അധ്യാപികമാരായിട്ട് ഗവൺമെൻറ് സംഗീത കോളേജുകളിൽ. ഇപ്പോൾ കേരളത്തിൽ രണ്ടുപേരേ ഉള്ളൂ. എന്നാൽ ഇനിയും ഒരുപാട് യുവതികൾ പെൺകുട്ടികൾ ഇതിലേക്ക് കടന്നു വരണമെന്നാണ് ഇവ രണ്ടുപേരുടെയും ആഗ്രഹം. കൊന്നക്കോൽ അഥവാ ജതി,
ഇനി ഒരു വീണ വായനയാണ്. ഇത് ഇതിപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല. അപ്പോൾ അടുത്ത പാർട്ടിൽ ബാക്കിയെല്ലാം കാണാം. സെക്കൻഡ് പാർട്ട് ഉടനെയുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ വ്യത്യസ്തമല്ല ഇതിനെ തുടർന്നുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റാർ വിതുരയിൽ നിന്നും സജേക് വിതുര. സംഗീതം പഠിക്കാനുള്ള മോഹവുമായി ഞാനെത്തി സംഗീത കോളേജിൽ. ഞങ്ങളുടെ സഹമാന്ത്രിക കൂടിയാണ് ഈ റാണി മാഡം. നാടക മന്ത്രം ചെന്നൈയിലുള്ള ഒരു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. മാജിക്.